നമസ്കാരം എല്ലാവർക്കും. അമൻ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് പുക്കാട്ടുപടി ഊരക്കാട് എന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. ഞാനിന്ന് വന്നിരിക്കുന്നത് മനോഹരമായ ഈ വീട് നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ടാണ്. അതായത് 4 സെൻറ്റിൽ താഴെ സ്ഥലത്ത് 1800 ചില്ലാണ് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ വീട് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനായിട്ട് വന്നു നിൽക്കുന്നത്. അതും കുറഞ്ഞ വിലക്ക്. അപ്പോൾ നമുക്ക് ആ വീടിന് മൊത്തം ഒന്ന് കണ്ടിട്ട് വരാം, എന്നിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് 4 മീറ്റർ റോഡാണ് കട്ട വിരിച്ചിരിക്കുന്ന റോഡ്. നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന എലിവേഷനാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ഗേറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇതേപോലെ സ്ക്വയർ ട്യൂബിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിതിൻ്റെ മതില് നമുക്ക് ഇവിടെ വരെ ഉണ്ട്. മനോഹരമായ രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ മതിലുകളടക്കം ഇതിൻ്റെ വീടിൻ്റെ വർക്കെല്ലാം ചെയ്തിരിക്കുന്നത്. നമുക്ക് നേരെ അകത്തേക്കൊന്ന് കയറാം. ഗേറ്റ് തുറന്ന് നമ്മൾ കോമ്പൗണ്ടിലേക്ക് കയറി കഴിഞ്ഞാൽ നല്ല സ്പേസാണ്. നമുക്ക് ഈ ഫോർച്ചിൽ നമുക്കൊരു വലിയൊരു വാഹനം നമുക്ക് പാർക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് അവിടെയും ഒരു വാഹനം പാർക്ക് ചെയ്യാൻ പറ്റും. നല്ല സൗകര്യമാണ്. നമുക്ക് കിണറുവെള്ളമുണ്ട്, അതുപോലെ തന്നെ നമുക്ക് വാട്ടർ കണക്ഷൻ ഉണ്ട്. അതുകൂടാതെ നമുക്കിതിൻ്റെ ഫില്ലറിലെല്ലാം ടെക്സ്ചർ വർക്കുകൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ സൈഡിലാണെങ്കിലും ഇവിടെ വരെയാണ് ഇതിൻ്റെ കട്ട വിരിച്ചിരിക്കുന്നത്. ബാക്കി അങ്ങോട്ട് മെറ്റലാണ് ഇട്ടിരിക്കുന്നത്. ഈ സൈഡിലും ഇത്ര സ്ഥലമുണ്ട്, അവിടെ മെറ്റലാണ് ഇട്ടിരിക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള സിറ്റ് ഔട്ടാണ്. ഈ വീടിൻ്റെ ദർശനം ശരിക്കും വീടിരിക്കുന്നത് തെക്കോട്ടാണ്, എങ്കിൽ പോലും റോഡ് തെക്ക് ഭാഗത്താണ്. എങ്കിലും ഇതിൻ്റെ ഡോറ് ഫേസ് ചെയ്യുന്നത് നമുക്ക് കിഴക്കോട്ടാണ്. അപ്പോൾ നമുക്ക് കിഴക്കുന്നാണ് ഈ വീടിൻ്റെ അകത്തേക്ക് കയറുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡോറ് എന്ന് പറയുന്നത് 2 പാളിയുടെ ജനലാണ്. ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന മരങ്ങളെന്ന് പറയുന്നത് തേക്ക്, സോറി, ആഞ്ഞിലി, പ്ലാവ് അങ്ങനെയുള്ള മരങ്ങളൊക്കെയാണ്. നമ്മൾ ലിവിങ് റൂമിലേക്ക് കയറി കഴിഞ്ഞാലും നല്ല സ്പേസാണ് ഇവിടെ ഉള്ളത്. ഇവിടെ 3 പാളിയുടെ ജനലാണ് ഫ്രണ്ട് ഭാഗത്തുള്ളത്. അതുപോലെ തന്നെ 3 പാളിയുടെ ഡോറ് നമ്മൾ ഈ സൈഡിലും ജനൽ കൊടുത്തിട്ടുണ്ട്. സീലിംഗ് ഇൻറ്റീരിയൽ വർക്കുകളെല്ലാം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ ഒരു TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. നല്ല മനോഹരമായ രീതിയിൽ തന്നെയാണ്, നല്ലൊരു ക്ലൈസിങ്ങാണ് ഈ വർക്കൊക്കെ ചെയ്തിരിക്കുന്നത്. ഇവിടുന്ന് നേരെ നമുക്ക് ഡൈനിങ് ഹാളിലേക്ക് കയറുന്ന ഭാഗത്തായാലും ഇതേപോലെ തന്നെ വർക്കുകൾ ചെയ്തേക്കാണ്. ഇവിടുന്ന് കയറി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഇവിടുന്ന് മറ്റേ ഇത് പോയിരിക്കുന്നത്, സ്റ്റെയർ പോയിരിക്കുന്നത്. സ്റ്റെയറിൻ്റെ താഴ്ഭാഗത്തും ഇതേപോലെ കബോർഡ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ നല്ല സ്പേസാണുള്ളത്. ഡൈനിങ് ഹാളാണെങ്കിലും നല്ല സ്പേസാണ്. സീലിംഗ് വർക്കുകൾ, LED ലൈറ്റുകൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ 3 പാളിയുടെ ജനലാണ് ഈ സൈഡിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഈ ഫ്രണ്ട് ഭാഗത്താണെങ്കിലും 3 പാളിയുടെ ഒരു ജനലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് നല്ലൊരു വാഷര കൊടുത്തിരിക്കുന്നത് ഈ ഭാഗത്താണ്. ഇവിടെ വൈറ്റ് ഗ്രാനൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ സെറയുടെ ഒരു വാഷ് ബേസിനും താഴെ ഭാഗത്തും ഇതേപോലെ തന്നെ ബോക്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. നല്ലൊരു വർക്കാണ് ചെയ്തിരിക്കുന്നത്. മനോഹരമായ രീതിയിൽ തന്നെയാണ് ഇവിടെയൊക്കെ ചെയ്തിരിക്കുന്നത്. നല്ലൊരു വലിയൊരു മിററ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് താഴത്തും ഒരു ബെഡ്റൂമാണ്. അപ്പോൾ നമുക്ക് നേരെ ഈ ബെഡ്റൂമിലേക്ക് കയറാം. ബെഡ്റൂമിലാണെങ്കിലും നല്ലൊരു സൗകര്യമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ്. 3 പാളിയുടെ ജനലാണ് ഈ സൈഡിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഓരോ പാളിയുടെ ജനലുകളാണ് ഈ 2 സൈഡിലായിട്ട് കൊടുത്തിരിക്കണം. നമുക്ക് ഇവിടെയും ഇതുപോലെ തന്നെ ഇൻറ്റീരിയർ വർക്കുകൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ വാട്ടർഡ്രോപ്പ് കൊടുത്തിരിക്കുന്നതാണെങ്കിലും നമുക്ക് 3 പാളിയുടെ ഒരു വാട്ടർഡ്രോപ്പാണ് കൊടുത്തേക്കണം. ഒരു മിററും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം. ഇവിടെയും ഇതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് എല്ലാ വർക്കുകളും ചെയ്തേക്കുന്നത്. വലിയ ബാത്റൂം തന്നെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നേരെ കിച്ചണിലേക്ക് കയറാം. കിച്ചൻ്റെ ഡോറ് തുറന്ന അകത്തേക്ക് കയറിയാലും ഇവിടെയും നല്ല സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ സീലിംഗ് വർക്കുകളൊക്കെ കിച്ചണിലും ചെയ്തിട്ടുണ്ട്. കബോർഡ് വർക്ക് കാര്യങ്ങളൊക്കെ നല്ല വൈറ്റ് ഒക്കെ ഉണ്ട്. ഇതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തേക്കണത്. അതുപോലെ തന്നെ ഇവിടെ എല്ലാം ടൈൽസാണ് കൊടുത്തിരിക്കുന്നത്. സൈഡിലെല്ലാം നല്ല വൈറ്റ് ഗ്രാനൈറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്കൊരു സിങ്കും 2 ടാപ്പും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കബോർഡ് വർക്കുകളൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്.
അതുപോലെ തന്നെ നമ്മൾ ബാക്ക് സൈഡിൽ ഡോർ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിൽ ഇത്ര സ്പേസ് ഉണ്ട്. ഇവിടെ നമുക്ക് വർക്ക് ഏരിയക്കുള്ള സ്പേസൊക്കെ ഉണ്ട്. ഇവിടെയാണ് ഒരു കിണറിയിരിക്കുന്നത്. ഈ ഭാഗത്താണ് നല്ല വെള്ളം കിട്ടുന്ന ഒരു കിണർ തന്നെയാണ്. അതുപോലെ തന്നെ ഇവിടെയും ഇത്ര സ്പേസ് ഉണ്ട്. ഇവിടെ മെറ്റലിട്ടിരിക്കുകയാണ് ഈ സൈഡിലൊക്കെ. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ മുകളിലുള്ള സൗകര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. നമുക്കിവിടുന്ന് സ്റ്റെയർ കയറാം. ഇവിടെ ഗ്രാനൈറ്റാണ് കൊടുത്തേക്കണത്. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റീലിൻ്റെ സ്കോർ ട്യൂബിലാണ് ഇതിൻ്റെ ഹാൻഡിലെല്ലാം കൊടുത്തിരിക്കുന്നത്. നമ്മളിവിടെ ഒന്ന് കയറി കഴിയുമ്പോൾ ഇതേപോലെ തന്നെ ഇൻറ്റീരിയൽ വർക്കുകളെല്ലാം നല്ല മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കയറി വരുമ്പോൾ തന്നെ നമുക്കിവിടെ ഒരു താഴത്ത് കൊടുത്തിരിക്കുന്ന അതേ രീതിയിൽ തന്നെ ഒരു ടി വി യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ അതുപോലെ തന്നെ മൂന്ന് പാളിയുടെ ജനലാണ് ഫ്രണ്ട് ഭാഗത്ത്. അവിടെ രണ്ട് പാളിയുടെ ജനലാണ് കൊടുത്തേക്കണം. ഇതൊരു ബെഡ്റൂമാണ്. ഇതൊക്കെ വലിയ ബെഡ്റൂമാണ്. ഇവിടെ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ ഫ്രണ്ടിലായിട്ട് നമുക്ക് മൂന്ന് പാളിയുടെ ജനലാണ് കൊടുത്തേക്കണം. ഈ സൈഡിലാണെങ്കിൽ മൂന്ന് പാളിയുടെ ജനലാണ് കൊടുത്തേക്കണം. ഇവിടെ നമുക്ക് വാട്ടർ പ്രൂഫ് കൊടുത്തിട്ടുണ്ട്. ഇത് അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ഇത് മുകളിലെ രണ്ടാമത്തെ ബെഡ്റൂം ഇതാണ്. അപ്പോൾ മൊത്തം മൂന്ന് ബെഡ്റൂമായി. താഴത്തെ ഒരു ബെഡ്റൂം, മുകളിൽ രണ്ട് ബെഡ്റൂം. ഇത് സൈഡിലായിട്ട് മൂന്ന് പാളിയുടെ ജനലാണുള്ളത്. ഇതും ഇൻറ്റീരിയൽ വർക്കുകളൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈഡിലായിട്ട് നമുക്ക് ഓരോ പാളിയുടെ ജനലുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് മൂന്ന് പാളിയുടെ ഒരു വാർഡ്രോപ്പാണ് കൊടുത്തേക്കണം. വലിയ ബാത്റൂമാണ്. എല്ലാം നല്ല സൗകര്യമുള്ള ബാത്റൂമാണ്. ഇവിടെ ഒരു യൂട്ടിലിറ്റി ഏരിയ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിവിടെ അത്യാവശ്യം ടൈലൊക്കെ ഇട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ മുകളിൽ സ്കോർ ട്യൂബും ജിയോ സീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെയാണ് ഇതിൻ്റെ ഒരു വാഷിംഗ് മെഷീനൊക്കെ വെക്കാനുള്ള സ്ഥലം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ഏറ്റവും ടോപ്പിലേക്ക് വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകാനായിട്ട് ഒരു സ്റ്റെയർ കൊടുത്തിട്ടുണ്ട്. വീട് ഓർ തുറന്നു കഴിഞ്ഞാൽ ഇവിടെ ബാൽക്കണിയാണ്. ഇവിടെയും ഇതുപോലെ ടഫൻ ഗ്ലാസ് കൊടുത്തേക്കണം. അതുപോലെ തന്നെ താഴ്ത്തു വന്നിരിക്കുന്ന ഫില്ലറിൽ ടെക്സ്ചർ വർക്കുകൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെയും ഇതുപോലെ തന്നെ LED ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇതുപോലെ തന്നെ കട്ട വെച്ചാണ് വന്നേക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ തത്സമയം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഇത് ശരി കിഴക്കമ്പലം പഞ്ചായത്തിലാണ് വീടിരിക്കുന്നത്. പുക്കാട്ടുപടി ഊരക്കാട് എന്ന സ്ഥലത്താണ് വീടിരിക്കുന്നത്. ഇത് മൊത്തം 380 സ്ഥലത്താണ് ഈ വീട്. അതുപോലെ തന്നെ മൂന്ന് ബെഡ്റൂം ബാത്ത് അറ്റാച്ച് അടങ്ങുന്ന മനോഹരമായ വീടാണ്. 2000 സ്ക്വയർ ഫീറ്റാണ് ഈ വീട്. അപ്പോൾ ഈ വീടിന് ചോദിക്കുന്ന വില 60 ലക്ഷം രൂപയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.